Missile Akramanathil in the Naviga Kapalagala Samrakshkinadana, Sangay the Gavidya Vikasipicha, India. Pradrotha Gavishana Vikasana Sankhadaniana, Nutana Chaff Technology Vikasipicha. DRDO Ude, Jodhpur Relay Defense Laboratory, in the Naga Sangay the Gavidude, Moon the Vaga Pedangal, Tadishimai Vikasipichatunda. Hraswa Dura Chaff Rocket, Madhya Dura Chaff Rocket, Dirkha Dura Chaff Rocket, Eniva, Indian Naviga Senayude, Gunaparamaya, Avashakadagalka, Anisrudamayana Vikasipichirikinada. അടുത്തിടെ നാവികസേനയുടെ കപ്പലിൽ അറേബ്യൻ സമുദ്രത്തിൽ വെച്ച് ഈ മൂന്ന് വകഭേദങ്ങളുടെയും പരീക്ഷണങ്ങൾ നടത്തി പ്രകടനം തൃപ്തികരമാണെന്ന് കണ്ടെത്തിയിരുന്നു. ശത്രുക്കളുടെ റഡാറിൽ നിന്നും റേഡിയോ തരംഗങ്ങൾ ഉപയോഗിക്കുന്ന മിസൈലുകളിൽ നിന്നും നാവിക കപ്പലുകളെ സംരക്ഷിക്കുന്നതിന് ലോകമെമ്പാടും ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോണിക് കൗണ്ടർ മെഷീൻ സാങ്കേതിക വിദ്യയാണ് ചാഫ്. എതിരാളികളിൽ നിന്നുള്ള ഭാവി ഭീഷണികളെ നേരിടാനുള്ള വൈദഗ്ധ്യം ഇതിലൂടെ DRDO നേടി. വലിയ തോതിൽ നിർമ്മാണത്തിനായി ഈ സാങ്കേതിക വിദ്യ വ്യവസായ മേഖലയ്ക്ക് കൈമാറി. ഈ നിർണായക നേട്ടത്തിന് DRDO, ഇന്ത്യൻ നാവികസേന, വ്യവസായ മേഖല എന്നിവയെ പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. അതേസമയം ഇന്ത്യൻ നാവികസേനയുടെ കരുത്തിനെ പ്രശംസിച്ച ഫ്രഞ്ച് നാവികസേന റിയർ അഡ്മിറൽ പസഫിക് മേഖലയിലെ എല്ലാ രാജ്യങ്ങൾക്കും സുരക്ഷയൊരുക്കാൻ ഇന്ത്യൻ നാവികസേനയ്ക്ക് അസാമാന്യ കരുത്തുണ്ട് എന്നാണ് ഫ്രഞ്ച് നാവികസേന അഡ്മിറലിന്റെ വിശകലനം. ക്വാഡ് സഖ്യത്തിനൊപ്പം സംയുക്ത അഭ്യാസത്തിനായി കൊച്ചിയിലെത്തിയ റിയർ അഡ്മിറൽ ജാക്വിസ് ഫയാഡാണ് ഇന്ത്യൻ നാവികസേനയെ പ്രശംസിച്ചത്. ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് രണ്ട് ദിവസമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. മികച്ച സൈനികരാണ് നാവികസേനയുടേത്. ഒപ്പം ലോകത്തിലെ ഏറ്റവും അത്യാധുനികമായ സന്നാഹങ്ങളുമായി ഇന്ത്യൻ നാവികസേന മൂന്ന് കടൽ മേഖലയിലും കരുത്തോടെ നിൽക്കുന്നത് സമാനതകളില്ലാത്ത സൈനിക പാഠവമാണ്. പസഫിക് മേഖലയിൽ ഇന്ത്യയുടെ കരുത്ത് വിവരിക്കുന്നതിന് അപ്പുറമാണ്. ഈ മേഖലയിലെ രാജ്യങ്ങൾക്ക് ഇന്ത്യയോളം സുരക്ഷ നൽകാൻ പറ്റുന്ന മറ്റൊരു രാജ്യമില്ല, റിയർ അഡ്മിറൽ ജാക്വിസ് ഫയാഡ് പറഞ്ഞു. അന്താരാഷ്ട്ര തലത്തിൽ എല്ലാ സമുദ്ര മേഖലകളും സ്വതന്ത്രമാക്കപ്പെടണം എന്നതാണ് ഫ്രഞ്ച് നയം. അതിനായി ഫ്രാൻസ് എപ്പോഴും ലോകശക്തികൾക്കൊപ്പമാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസവും ശത്രുതയും സമുദ്ര മേഖലകളെ ബാധിക്കരുത്. ഇത്തരം വിഷയങ്ങളിൽ നാവികസേനകൾക്ക് നിർണായക പങ്ക് വഹിക്കാനുണ്ടെന്നും റിയർ അഡ്മിറൽ ജാക്വിസ് ഫയാഡ് വ്യക്തമാക്കി. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു ശക്തിക്കും തടുക്കാൻ കഴിയാത്ത വിധം കരുത്താർജിക്കുകയാണ് ഇന്ത്യൻ നാവികസേന. നിലവിലെ ചൈനീസ് വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ കരുത്ത് വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നതിന്റെ ഭാഗമായി ആണവ കരുത്തുള്ള 6 അന്തർവാഹിനികൾ ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി നാവികസേന കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടി. മൂന്നാം വിമാനവാഹിനിയേക്കാൾ പ്രധാനം ആണവശക്തിയുള്ള അന്തർവാഹിനികളാണെന്നാണ് നാവികസേനയുടെ വിലയിരുത്തൽ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആധിപത്യം ഉറപ്പിക്കുകയാണ് സേനയുടെ പ്രഥമ പരിഗണന. ഇതിനായി ആണവശക്തിയോടുകൂടിയ അന്തർവാഹിനി കപ്പലുകൾ ആവശ്യമാണെന്ന് കമാൻഡർമാരുടെ സംയുക്ത സമ്മേളനത്തിൽ നാവികസേന ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇവയെല്ലാം തന്നെ തദ്ദേശീയമായി നിർമ്മിക്കാവുന്നതാണ്. ചൈന കഴിഞ്ഞ 5 വർഷത്തിനിടെ 12,000 ടൺ റെൻഹായ് ക്ലാസ് ഡിസ്ട്രോയ്സിനെ നിർമ്മിക്കാൻ ആവശ്യമായ സാങ്കേതിക വിദ്യ വികസിപ്പിച്ച സാഹചര്യത്തിലാണ് നാവികസേനയുടെ ഈ തീരുമാനം. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.